നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ സെക്ഷുവൽ ഓറിയൻറ്റേഷൻ പലപ്പോഴും അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു ഇഷ്യൂ ആണ്. അതോടൊപ്പം തന്നെ ഈ ഡേറ്റിംഗ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് അതിലൂടെയാണല്ലോ, അല്ലെങ്കിൽ കോഫി ഡേറ്റിംഗ് ഉൾപ്പെടെ തുടങ്ങിയിട്ടാണല്ലോ നമ്മൾ ഈ ഒരു സെക്ഷുവൽ ഡേറ്റിംഗിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിലൂടെ ആയിരിക്കും ഒരു സ്ത്രീക്കും അല്ലെങ്കിൽ പുരുഷനെയും പുരുഷ സ്ത്രീയെയും കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ നമ്മുടെ ഈ യുവതലമുറയിൽ ഈ ഡേറ്റിംഗ് ഒരുപാട് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടോ? അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? അത് പ്രോത്സാഹിപ്പിക്കപ്പെടുക എന്ന് വെച്ചാൽ, നമ്മളതിന് പ്രത്യേകമായി ഈ ഡേറ്റിംഗ് പ്രോത്സാഹിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കൂടെ വന്നിട്ട് അറിയാമല്ലോ, അത് അങ്ങനെയല്ല. ഇതിപ്പോൾ ഒരു മനുഷ്യനെ കുറച്ചുകൂടെ അറിഞ്ഞതിന് ശേഷം ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുക അല്ലേ? അല്ല, അതിനാണ് ഡേറ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മളിപ്പോൾ നമ്മളെന്താ വിവാഹം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഗ്രേറ്റിംഗ് കിച്ചൻ പറഞ്ഞാൽ അതിലൊക്കെ കാണിച്ചിരിക്കുന്ന പറഞ്ഞാൽ ഇതുമായിട്ട് കാണുന്നു, ഒരു ചായ കുടിക്കുന്ന ഒരു സമയം കൊണ്ട് അവർ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. പിന്നെ അവർ അവരുടെ വിവാഹത്തിൻ്റെ ദിവസമായിരിക്കും കാണുന്നത്. അപ്പം ഒരു പരിചയമില്ലാത്ത മനുഷ്യൻ്റെ കൂടെ ആയിരിക്കാം മേ ബി ഒരു സെക്സ് ഒക്കെ ഉണ്ടാകുന്നത്. ആ അപ്പം അതല്ലാതെ മനുഷ്യർ സംസാരിക്കുക, ഒരുമിച്ച് കുറേ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ കുറേ കൂടെ ഒക്കെ മനസ്സിലാവുമല്ലോ നമ്മൾ ഒരുമിച്ച് മുമ്പോട്ട് പോകണോ വേണ്ടയോ. ഇനി ഒരുമിച്ച് മുന്നോട്ട് പോയാൽ തന്നെ കുറച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു ഒരു പ്രോബ്ലം വന്ന് രണ്ടു പേർക്കും മുമ്പോട്ട് പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നാൽ മാറി നിൽക്കാനൊക്കെ വിവാഹം എന്ന് പറഞ്ഞ ഒരു ചട്ടക്കൂടിനാണ് ഇറങ്ങി വരുന്നേക്കൾ ഇവിടെയും ഇമോഷണലിയൊക്കെ മനുഷ്യർ കണക്റ്റായി പോകും. ഇതൊന്നും ഈസി ആണെന്നല്ല പറയുന്നത്. അപ്പോൾ ഡേറ്റ് ചെയ്ത ഒരു പിരിയുന്ന പോലെ തന്നെ വിവാഹം കഴിച്ച ഒരു പിരിയുന്നവരൊക്കെ തന്നെയായിരിക്കും. പക്ഷേ ഈ സമൂഹം കൊടുക്കുന്ന കുറേ ട്രോമാസൊക്കെ മാറിക്കിട്ടുമെന്നായിരിക്കും അത്ര ഉണ്ടാവുള്ളൂ.